നമസ്കാരം വ്യൂവേഴ്സ്, M4TV ലെറ്റ്സ് കണക്റ്റിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കൊറോണ പാൻഡമിക്കിന്റെ ഭീതിയിലാണ്ടിരിക്കുകയാണ്. മിക്കവാറും രാജ്യങ്ങളിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുമ്പോൾ നമുക്ക് എങ്ങനെ പോസിറ്റീവായിരിക്കാൻ സാധിക്കും? നമ്മുടെ ചുറ്റുമുള്ള കുറേ വ്യക്തികൾ, അതായത് ടാലൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികൾ എങ്ങനെയാണ് അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ അതിഥി മ്യൂസിക് ഡയറക്ടർ ജസ്റ്റിൻ വർഗീസ് ആണ്. വെൽക്കം ജസ്റ്റിൻ ടു M4TV ലെറ്റ്സ് കണക്ട്. താങ്ക് യു. ഹായ്. ഹായ് ജസ്റ്റിൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ വിശേഷം? ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ, അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കുക, പിന്നെ ഇപ്പോ കുറെ സിനിമകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഇടയ്ക്കൊക്കെ ചുമ്മാ കമ്പോസ് ചെയ്യാനിരിക്കുന്നു, അങ്ങനെയൊക്കെ ഇങ്ങനെ പോണു. ഓക്കെ, അപ്പം എങ്ങനെയാണ് ജസ്റ്റിന് ഇപ്പൊ ഈ സമയം, ഈ ഒരു ക്വയറ്റ് ടൈമില് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്, അതായത് ജസ്റ്റിനും ജസ്റ്റിന്റെ ഫാമിലിക്കും? പോസിറ്റീവ് ആയിട്ട് എന്ന് പറയുമ്പോ, ഞാനിപ്പോ പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ എന്താ കുറെ സിനിമകൾ കാണുന്നുണ്ട്. സിനിമകൾ കാണല് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു മ്യൂസീഷ്യനെ സംബന്ധിച്ചിടത്തോളം, അതായത് പ്രത്യേകിച്ച് ഒരു ഫിലിമിൽ വർക്ക് ചെയ്യുന്ന മ്യൂസീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സിനിമകൾ കാണുന്നത് ഒരു ഭയങ്കര ഒരു ഹോം വർക്ക് ആണ് ശരിക്കും. അപ്പൊ നമുക്ക് അതിൽ നിന്നും നമുക്ക് എന്താ പറയാ, അടിച്ചു മാറ്റാന്നല്ല, നമുക്ക് എന്താ പറയാ, അതിൽ നിന്ന് നമുക്ക് കുറെ ഇൻസ്പയർഡ് ആവാൻ പറ്റും. ഓരോ പല ജോണറിലുള്ള ഫിലിംസ് കാണുമ്പോൾ, ഓരോ പല ലാംഗ്വേജിലുള്ള ഫിലിംസ് കാണുമ്പോ ഒക്കെ നമുക്ക് കുറെ അതിൽ നിന്നൊക്കെ നമുക്ക് കുറെ പഠിക്കാനുണ്ടാവും. നമുക്ക് കുറെ സിനിമയെ പറ്റി പഠിക്കാൻ പറ്റും. ഓരോരുത്തർ മ്യൂസിക് ചെയ്തിട്ടുള്ളത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്, അവരൊക്കെ എങ്ങനെയാണ് അതിന്റെ പ്ലേസ്മെന്റും ഓരോ സീനുകളൊക്കെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ അങ്ങനെ കുറെ പഠിക്കാൻ പറ്റും. പിന്നെ അത് കൂടാതെ ശരിക്കും നമ്മൾ ഈ ഫീൽഡിലോട്ട് വരുന്നത് തന്നെ നമുക്കൊരു സിനിമാ പ്രാന്തവും കൂടി ഉള്ളത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ബേസിക്കലി ഞാൻ സിനിമാ പ്രാന്തനാണ്. അപ്പോ അതുകൊണ്ട് അങ്ങനെ ഒരു ആസ്വാദകൻ എന്നുള്ള രീതിയിലും അതിന് സിനിമ കാണാൻ പറ്റും. പിന്നെ അത് കൂടാതെ നമുക്കൊരു ഒരു സ്റ്റുഡന്റ് ആയിട്ട് കൂടി ഇരുന്നിട്ട് നമുക്ക് സിനിമ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലും ഞാൻ സിനിമകൾ കുറെ കാണുന്നുണ്ട് ഇപ്പം. അപ്പോ അതാണ് പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി. പിന്നെ അത് കൂടാതെ വേറെ എന്താ എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇനിയിപ്പോ കുറച്ച് സിനിമകളൊക്കെ ശരിക്കും ഞാൻ എന്റെ അടുത്ത പ്രോജക്ട്സ് ഒക്കെ രണ്ടുമൂന്നെണ്ണം കമ്മിറ്റ് ആയിട്ടുള്ളത് ശരിക്കും ഈ ഏപ്രിൽ സമയത്ത് തുടങ്ങേണ്ടതാണ്. അപ്പോ അത് എന്തായാലും ഇപ്പൊ കുറച്ച് ഇനി കുറച്ച് അധികം തന്നെ നീണ്ടു പോകും. അപ്പോ അതുകൊണ്ട് അപ്പൊ അതിന്റെ സിനിമ സ്ക്രിപ്റ്റ് ഒക്കെ എല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയമൊക്കെ അതിന്റെ കമ്പോസിംഗ് ഒക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ചുമ്മാ നമ്മൾ ഓരോന്ന് ഇങ്ങനെ കമ്പോസ് ഒക്കെ ചെയ്ത് നോക്കാം, ട്യൂണൊക്കെ പുതിയ ട്യൂണുകളൊക്കെ ഇട്ട് നോക്കാം. പിന്നെ നമുക്കത് തിരുത്താനും മാറ്റാനും. അപ്പൊ സാധാരണ നമുക്കിപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതൊക്കെ ഒരു 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 പ്രൊജക്ട് അറ്റ് എ ടൈം അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ എനിക്കിപ്പോ ഈ ഏപ്രിലിൽ തന്നെ ഒരു മൂന്ന് സിനിമകൾ തുടങ്ങാനിരിക്കായിരുന്നു ശരിക്കും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതില് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു, എങ്ങനെയാണ് ഇതെല്ലാം കൂടിയും ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പോ അതുകൊണ്ട് ഇഷ്ടം പോലെ സമയമുണ്ട്, പാട്ടുകളൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കാം, അങ്ങനെയുള്ള സമയമുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ ആ സിറ്റുവേഷനെ പറ്റി ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കമ്പോസിങ്ങും അതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, കുറെ സിനിമകൾ കാണുന്നു. അപ്പൊ നമ്മള് നമുക്ക് നല്ല നല്ല സിനിമകൾ കാണുമ്പോൾ നമ്മള് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവും. അപ്പൊ നമുക്ക് നമുക്കും നല്ല 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 മ്യൂസിക് പീസുകളൊക്കെ ചെയ്യാൻ തോന്നും. അപ്പൊ നമുക്ക് ഇപ്പൊ സമാധാനത്തിന് ഇരുന്ന് നമുക്ക് കമ്പോസ് ചെയ്യാനും അതിനെപ്പറ്റി ചിന്തിക്കാനും കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനും എക്സ്പെരിമെന്റ്സ് ചെയ്യാനൊക്കെ സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇരിക്കണം. അപ്പം ജസ്റ്റിന്റെ അഭിപ്രായത്തില് ഇപ്പം കൊറോണ പാൻഡമിക് ഒരു ക്വയറ്റ് ടൈം കിട്ടിയത് കുറച്ച് ജസ്റ്റിന് ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ. അങ്ങനെയില്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എനിക്ക് കാര്യം ഞാനിങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് പറയുന്നത്, അതായത് ഞങ്ങള് ശരിക്കും പറഞ്ഞ ഒരു ദിവസം ഏറ്റവും കൂടുതൽ സമയം ഈ നാല് ചുവരുകൾക്കുള്ളിൽ തന്നെ കഴിയണവരാണ്. ഇപ്പൊ രാവിലെ സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മള് പ്രത്യേകിച്ച് തിരക്കുള്ള സമയത്തൊക്കെ എന്താ പറയാ, മൊത്തം ഫുൾ ടൈം നമ്മൾ ഈ
നാല് ചുവരുകൾക്കുള്ളിൽ പ്രത്യേകിച്ച് എല്ലാം നമ്മളുടെ റൂംസ് എല്ലാം അത്യാവശ്യം അക്കോസ്റ്റിക്കലി ട്രീറ്റഡ് ഒക്കെ ആയതുകൊണ്ട് എന്താ പറയാ, ജനലുകളൊന്നും ഇല്ലാത്ത ശരിക്കും അടച്ചിട്ട മുറിയിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അടച്ചിട്ട റൂമിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മുടെ സിസ്റ്റം നമ്മുടെ മുമ്പിൽ ഉണ്ടായാൽ തന്നെ നമുക്കതൊരു പ്രശ്നമല്ല. പിന്നെ അതുകൊണ്ട് അങ്ങനെ അകത്തിരിക്കുക അല്ലെങ്കിൽ മുറിയുടെ അകത്തിരിക്കല് എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ അത് പക്ഷെ ഞാൻ എപ്പോഴും ഒരു ദിവസം ഇപ്പോൾ ഫുള്ളായിട്ട് ഇരുന്നാലും എപ്പോഴും എപ്പോഴും ഒരു ബ്രേക്ക് എടുത്ത് ഉണ്ടെങ്കിൽ പുറത്തു പോവാ, ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ഇരിക്കുകയാണെങ്കിൽ ലേറ്റ് നൈറ്റ് എവിടെയെങ്കിലും പുറത്തു പോയി ഒരു കട്ടൻ ചായ ഒക്കെ കുടിക്കുക, അങ്ങനെ പുറത്തിറങ്ങുക, കറങ്ങുക, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ലോങ് ഡ്രൈവ് പോവുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ എപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ട്രാവലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതൊരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മിനിമം ഞാൻ എവിടെയെങ്കിലും വണ്ടി എടുത്ത് ട്രാവൽ ചെയ്യും. അപ്പോ അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് അത് ഇപ്പൊ പുറത്തുപോലെ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചുമ്മാ വണ്ടി എടുത്തിട്ട് ഫ്ലാറ്റിന്റെ ചുറ്റും ഫ്ലാറ്റിന്റെ ഉള്ളിൽ തന്നെ അവിടെ താഴെ പോയിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് അവിടെ കൊണ്ടുവരുത്തു. അപ്പൊ എന്താ പറയാ, അതെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഡ്രൈവ് ചെയ്യാൻ പറ്റണില്ല, പുറത്തു പോകാൻ പറ്റണില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അത് അതാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ ഒരു കാര്യം. എനിക്കപ്പോ ലോക്ക്ഡൌണില് അത് ഇപ്പോ ഇങ്ങനെ വർക്കുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ പോലും അതെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, പുറത്തു പോകാൻ പറ്റാത്തതും. ഇത് കൂടാതെ ജസ്റ്റ് വീടിനുള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അതായത് ഇപ്പൊ വൈഫിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് കാലമായിട്ട് വൈഫിനെ സഹായിക്കുന്ന ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഈ അടുത്ത് ഒരു എന്താ പറയാ, എന്റെ തേങ്ങ ചിറകാൻ വേണ്ടിട്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, ചെറിയ ഹെൽപ്പൊക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം, നീ എന്നോട് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് അവിടെ പോവാറുണ്ട്. അവള് സാധാരണ എന്നെ ഒന്നിനെ വിളിക്കാറില്ല, ഞാൻ കൈവച്ചാൽ എമ്പാക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോ പക്ഷെ ഞാൻ ഇപ്രാവശ്യം കഴിഞ്ഞ ദിവസം ചുമ്മാ ഇങ്ങനെ തേങ്ങയൊക്കെ ചെറിയ കഴിഞ്ഞപ്പോ ഒരു അവള് തന്നെ ഫോട്ടോ എടുക്കും. അപ്പോ അപ്പൊ ഞാനത് എടുത്തിട്ട് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ എന്റെ ഫ്രണ്ട് മ്യൂസിക് ഡയറക്ടർ സൂരജ് കുറുപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ സൂരജിനും വീട്ടിലെ അതേ അനുഭവം എന്നൊക്കെ പറഞ്ഞ സൂരജ് എന്റെ ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്തായിരുന്നു. എനിക്ക് എല്ലാവർക്കും ഇതൊക്കെ തന്നെ പണി, വീട്ടിലെ പണിയാന്നുള്ള രീതിയില്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ വൈഫ് അങ്ങനെ കൂടുതൽ അടുപ്പിക്കാറില്ല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി പറയുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്തുതരാം എന്നൊക്കെ പറയുന്നുണ്ട്, കൊളാക്കാത്ത രീതിയിൽ. പിന്നെ ഇപ്പൊ പിന്നെ കൊച്ചുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ വീട്ടിൽ എപ്പോഴും കളിയാക്കാറുള്ള വീട്ടിൽ എന്റെ നാട്ടിലൊക്കെ ചെല്ലുമ്പോഴേ എല്ലാവരും പറയും, അങ്ങനെ നീ കൊച്ചിനെ കാണാറുണ്ടോ, ഭാര്യനെ കാണാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയാണ് എന്നെ എപ്പോഴും കളിയാക്കുക. കാരണം നമ്മളിങ്ങനെ സ്റ്റുഡിയോ തിരക്ക് എന്നൊക്കെ ആയിട്ട് നടക്കായിരിക്കുമല്ലോ. അപ്പൊ അപ്പൊ അതുകൊണ്ട് ആ പരാതി ഇല്ല, ഫുൾ ടൈം അവരുടെ കൂടെയാണ്. അപ്പൊ അത് കാരണം ഫുൾ ടൈം കൊച്ചിന്റെ കൂടെ കളിയാണ് മറ്റൊരു പ്രധാന വിനോദം. അപ്പൊ നമ്മള് പണ്ട് നമ്മള് ചെറുതായിരുന്നപ്പോ കളിക്കുന്ന ചെറിയ ചെറിയ കളികൾ, മറ്റേ ഓരോ ചെറിയ നമ്മൾ കുട്ടികളായിരിക്കുമ്പോ നമ്മൾ കളിക്കുന്ന കളിയുണ്ടല്ലോ, വണ്ടി അല്ലെങ്കിൽ എന്താ പറയണ കടയായിട്ട് കളിക്കുന്നു, അങ്ങനെയുള്ള ചെറിയ ചെറിയ കളികളൊക്കെ ഞാനിപ്പോ അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചിന്റെ കൂടെ. അതാണ് ഇപ്പോഴത്തെ പ്രധാന വിനോദം. പിന്നെ ഒരു വിനോദം ടിക്ടോക്ക് ആണ്. ടിക്ടോക്ക് എനിക്ക് ആദ്യം സത്യം പറഞ്ഞ ടിക്ടോക്ക് ഒന്നും വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് എന്തോ ഇല്ല അതിനോട് വലിയ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇടയ്ക്ക് ചുമ്മാ, അപ്പൊ എന്റെ ഫ്രണ്ട് ഇടയ്ക്ക് പറയാറുണ്ട്, നമുക്കിപ്പം പുതിയ എന്താ പറയാ, നമ്മളുടെ നമ്മൾ ചെയ്യുന്ന മ്യൂസിക് പീസുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ടിക്ടോക്ക്. ടിക്ടോക്ക് ഒരു പുതിയ സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഒരു പുതിയൊരു ഒരു എന്താ പറയുക, ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ അതുകൊണ്ട് ടിക്ടോക്കിലൊക്കെ കൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണ് ഞാൻ ടിക്ടോക്ക് ജസ്റ്റ് തുടങ്ങി. നമ്മളിപ്പോ തണ്ണീർമത്തനിലൊക്കെ ഇടയ്ക്ക് ഇറങ്ങി ചെറിയ സ്റ്റുഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്തതും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതിനകത്തിട്ട് അങ്ങനെയൊക്കെ തുടങ്ങി തുടങ്ങി. അപ്പോ അങ്ങനെ അത് തുടങ്ങി, അതിനുവേണ്ടി എടുത്തു നോക്കിയപ്പോ അതിനകത്ത് ഇങ്ങനെ ഓരോരുത്തരൊക്കെ ചെയ്തപ്പോ വെറുതെ ട്രൈ ചെയ്ത് നോക്കി, വെറുതെ ഒരു രസം. അപ്പൊ ഇപ്പൊ വെറുതെ ഇരിക്കാണല്ലോ. അപ്പോ ഞാൻ വെറുതെ കൊച്ചിനെ കൊണ്ടും പറയിപ്പിച്ചു നോക്കി. അപ്പോ വൈഫാണെങ്കിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഞാനാണ് കുറച്ച് ശോകം. അപ്പൊ പിന്നെ ഇതിനകത്ത് നമ്മളിങ്ങനെ കുറെ ടേക്ക് ഒക്കെ എടുത്ത് പിന്നെ കൊച്ചിനെ വിളിച്ച് ഇരുത്തി, കൊച്ചിനും ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ പറയിപ്പിച്ച് അങ്ങനെ ഇപ്പൊ ടിക്ടോക്കും ഒരു എന്താ പറയണ ഒരു സമയം പോക്കാണ്, പുതിയ ഒരു പരിപാടിയാണ്.
ഞാൻ കണ്ടിരുന്നു ജസ്റ്റിന്റെ കുറച്ച് ടിക്ടോക്കുകൾ. വളരെ രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്, പ്രത്യേകിച്ച് മോളുടെ ആക്ടിങ് ഒക്കെ. ഇപ്പം ഓക്കെ, ജസ്റ്റിന് എങ്ങനെയാണ് ഇപ്പം ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇപ്പം ഓൺലൈൻ ആണല്ലോ കണക്ട് ചെയ്യുന്നത് അല്ലേ? എങ്ങനെ പോകുന്നു? വീഡിയോ കോൾ ഇടയ്ക്ക് വീഡിയോ കോൾ ഒക്കെ ചെയ്യാറുണ്ട്, പിന്നെ ചാറ്റ് ചെയ്യാലും പരിപാടികളൊക്കെ ആയിട്ട് ഇരിക്കും എപ്പോഴും. എല്ലാ എന്തായാലും ഇപ്പൊ ടിക്ടോക്ക് ഉൾപ്പെടെ മറ്റേ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാത്തിലും ഉണ്ടല്ലോ എല്ലാവരും. അപ്പം അല്ലെങ്കിൽ തന്നെ ഞാൻ ഫുൾ ടൈം ഫോണിലാണെന്നുള്ള പരാതിയാണ്. എപ്പോഴും എപ്പോഴും കളിയാക്കലൊക്കെ അങ്ങനെയാണ്, ഫുൾ ടൈം ഫോൺ ജീവിയാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇപ്പൊ അത് കൂടി, എന്റെ കണ്ണൊക്കെ ചെറുതായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ടോ എനിക്ക് ഇപ്പൊ സംശയം തുടങ്ങി. ഫുൾ ടൈം ഫോണിൽ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒന്ന് വാട്സാപ്പൊക്കെ ഒന്ന് രണ്ടു ദിവസത്തേക്ക് ഒന്ന് കോൾ ചെയ്ത് വെച്ചേക്കാണ്, ഒരു ബ്രേക്ക് എടുക്കാന്ന് വെച്ചിട്ട് രണ്ടു ദിവസത്തേക്ക്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ അത് കൂടി, ഫുൾ ടൈം ഫോണിൽ തന്നെയാണ്. അങ്ങനെ ഒരു, അതായത് ഈ സിനിമ കാണുന്ന സമയമാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് ശരിക്കും എല്ലാവർക്കും അതൊരു പ്രശ്നമാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മള് ഒന്നുകിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്റെ നാട്ടിലൊക്കെ ഇപ്പൊ ഈ ഫ്ലാറ്റിൽ ഒക്കെ ആണെങ്കിലാണ് കുറച്ച് കൂടുതൽ അങ്ങനെ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അവിടെ ഈ പറമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, പുറത്തോട്ടൊക്കെ ഇറങ്ങാലോ എന്ന് വെച്ചാൽ വേറെ എങ്ങും പോകാൻ വേണ്ടില്ല. വീടിന്റെ അകത്തും പറമ്പിലും ഒക്കെ അങ്ങനെ നടക്കുകയൊക്കെ ചെയ്യാലോ. ഇത് ഇവിടെ നമ്മള് ഇതിന്റെ അകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കാന്നുള്ളൊരു പ്രശ്നം. ഇവിടെ ആയാലും ഫ്ലാറ്റിലാകുമ്പോഴും നമുക്ക് കുറെ ആൾക്കാരൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പുറത്ത് പോലും ഒക്കെ ലിഫ്റ്റ് യൂസ് ചെയ്യുക, അങ്ങനെ എല്ലാം വന്ന അത്ര സേഫ് അല്ലല്ലോ ആക്ച്വലി. അപ്പം അതുകൊണ്ട് അത് പുറത്തൊന്നും പോണില്ല, ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ജസ്റ്റിന്റെ ജാതിക്ക തോട്ടം ആ സിനിമ, ആ പാട്ട് എല്ലാവരും വളരെ എൻജോയ് ചെയ്തു. അപ്പൊ ഇനി വരുന്ന പ്രോജക്റ്റുകളിൽ ജസ്റ്റിന്റെ സ്റ്റൈല് എങ്ങനെയായിരിക്കും? അതേ ലൈനിലായിരിക്കോ അതെയോ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്തായാലും ആ ഒരു സ്റ്റൈല്, ആ സ്റ്റൈല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജാതിക്കത്തോട്ടം എനിക്ക്, ഞാൻ പാട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രത്യേകത, ഒരു നമ്മളൊരു, നമ്മള് ഇപ്പൊ എന്താ പറയാ, ഞാൻ പണ്ട് ഇങ്ങനെ ഒരിക്കലും ഒരു ദിവസം എറണാകുളത്ത് ഇങ്ങനെ ഒരു ഷോപ്പിംഗ് മോളിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് ഒരു പാട്ട് കിട്ടു. അപ്പൊ എന്തോ ഒരു പ്രത്യേകത തോന്നി. അപ്പൊ ഞാൻ അവിടെ കടയിൽ പോയിട്ട് ചോദിച്ചു, ഇത് ഇത് ഏത് പാട്ടാ, ഏത പാട്ട് വെച്ചേക്കുന്നത്, ഏത പാട്ടെന്ന് പോയി ചോദിച്ചു. അപ്പൊ നമുക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു അതിനോടൊരു കൗതുകം തോന്നുമല്ലോ. അപ്പൊ നല്ല മെലഡികൾക്കും അങ്ങനെ നല്ല മെലഡി ഉള്ള പാട്ടുകൾക്ക് അല്ലെങ്കിൽ നല്ല രസമുള്ള പാട്ടുകൾക്ക് തോന്നും, അതല്ലാണ്ട് ചില പാട്ടുകൾക്ക് ഒരു കൗതുകം ഉണ്ടാവും. അപ്പൊ അപ്പൊ നമുക്ക് അതിനോട് ഇതെന്താണ്, അത് ആരാ ചെയ്ത് എന്നൊക്കെ ചോദിക്കാൻ നമുക്ക് പോയി. അതിപ്പോ ഞാൻ അങ്ങനെ പോയി ചോദിച്ച പോലെ ആരെങ്കിലും ഒക്കെ ഈ പാട്ട് കേട്ടിട്ട് ഇതെന്താണ്, ഒരു വെറൈറ്റി ആണല്ലോ എന്നൊക്കെ പറയണം. എനിക്ക് വെറൈറ്റി പാട്ടാണെന്നൊക്കെ പറയുന്നത് പറയണത് പറഞ്ഞു കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എന്റെ പാട്ട് നല്ല രസമാണെന്ന് പറയും. ഇപ്പൊ ചില പാട്ടുകൾ ഏതെങ്കിലും പാട്ട് ചെയ്തിട്ട് അത് ഭയങ്കര സോൾഫുൾ ആണ്, കേട്ടിരിക്കാൻ ഇഷ്ടമുള്ള മെലഡിയാണെന്നൊക്കെ പറയണത് അത് തീർച്ചയായിട്ടും ഇഷ്ടമാണ്. അതിന്റെ ഒപ്പം തന്നെ ഒരു ഇത് വെറൈറ്റി ആയിരുന്നു കേട്ടോ എന്ന് പറയണത് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അപ്പം അപ്പോഴും നമ്മൾ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാ എല്ലാ പടത്തിലും അങ്ങനെ എന്തെങ്കിലും ഒരു പാട്ടെങ്കിലും എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു യൂഷ്വൽ ഒരു ഫോർമാറ്റ് അല്ലാത്ത ഒരു രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഒപ്പം നല്ല മെലഡിയൊക്കെ ചെയ്യണമെന്നുണ്ട്, അതും ആഗ്രഹമുണ്ട്. എല്ലാ ടൈപ്പ്, അതായത് എന്നെ കൊണ്ട് പറ്റാവുന്ന എന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പരീക്ഷണങ്ങളും ചെയ്യണം, എല്ലാ ടൈപ്പ് പാട്ടുകളും ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഓക്കെ, ജസ്റ്റിനെ ആരാണ് ഈ മ്യൂസിക്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ജസ്റ്റിൻ ഒരു മ്യൂസിക് ഡയറക്ഷനിലേക്ക് എത്തിപ്പെട്ടത്? മ്യൂസിക് ഡയറക്ഷൻ ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ ആവും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ എനിക്ക് പാട്ടിനോടൊക്കെ ഉള്ള ഇഷ്ടം കൊണ്ട് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സിന് ചേർന്നു. അപ്പോ സൗണ്ട് എഞ്ചിനീയറിംഗിന് ചെന്നപ്പോ അവിടെ നമ്മുടെ ഇപ്പോൾ ഉള്ള നമ്മുടെ തൈക്കുടം ബ്രിഡ്ജ് ഉള്ള നമ്മുടെ ഗോവിന്ദ്, ബിപിൻ ലാൽ, ടി അശോക്, അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒക്കെ ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ അവരെല്ലാവരും, അപ്പൊ ഞാൻ ഞങ്ങളെല്ലാവരും സൗണ്ട് എഞ്ചിനീയറിംഗിന് ചേർന്നവരാണെങ്കിലും എല്ലാവരും കുറച്ച് മ്യൂസിക്കിനോട് കുറച്ച് പാഷൻ കൂടുതലുള്ളവരായിരുന്നു. അപ്പം ആ സമയത്ത് നമ്മളൊരു മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീബോർഡ് പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയും, അങ്ങനെ ഉള്ള കീബോർഡ് പ്രോഗ്രാമിങ്ങിലോട്ടാണ് ആദ്യം തിരിഞ്ഞത്. അപ്പോ എന്നെ വിപിൻലാലും ഗോവിന്ദൊക്കെയാണ് ആദ്യം ഈ പ്രോഗ്രാമിംഗ് എന്താന്ന് പഠിപ്പിച്ചത്. ഞാൻ അവിടെ പോയത് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാനാണെങ്കിലും പിന്നെ
നമ്മൾ ഹോസ്റ്റലിൽ ഒരു ഒരു ഹോസ്റ്റലിലായിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോൾ ഞങ്ങൾ അവിടെ ഹോസ്റ്റലിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഞാനിങ്ങനെ അവരുടെ അടുത്ത് നിന്ന് പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ച് വിപിൻ്റെയും ഗോവിൻ്റെ ഒക്കെ പറഞ്ഞത് അങ്ങനെ പ്രോഗ്രാമിങ്ങിലോട്ട് തിരിഞ്ഞ് അങ്ങനെ പ്രോഗ്രാമർ ആയതിനു ശേഷം ഇങ്ങനെ ഡെമോ ഒക്കെ ചെയ്ത് ഗോപി ചേട്ടൻ, ഗോപി സുന്ദർ, ബി ചേട്ടൻ എല്ലാവർക്കും അയച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ അഫ്സൽ യൂസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്, അഫ്സൽ ചേട്ടനാണ് എന്നെ ബാക്കി എല്ലാവരും പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെ ബിജി ബാൽ ചേട്ടൻ്റെ അടുത്ത് ആദ്യം ഫിലിമിൽ വർക്ക് ചെയ്തു, പിന്നെ ഞാൻ ഗോപിച്ചേട്ടൻ്റെ അടുത്തും അൽഫോൻസിൻ്റെ അടുത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബി ചേട്ടൻ്റെ കൂടെ ആയിരുന്നു ഞാൻ സ്ഥിരമായിട്ട്, ഇപ്പോൾ ഒരു 10 വർഷമായി ബി ചേട്ടൻ്റെ കൂടെ ഇപ്പോഴും വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം പിന്നെ കഴിഞ്ഞ നമ്മുടെ ഈ തണ്ണീർമത്തനങ്ങളൊക്കെ തണ്ണീർമത്തൻ ദിനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് കുറച്ച് ചേട്ടൻ മാറിയിരുന്നു. പക്ഷെ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ബി ചേട്ടൻ്റെ കൂടെ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ വർക്ക് ചെയ്ത് മ്യൂസിക് കീബോർഡ് പ്രോഗ്രാമിംഗ് ചെയ്ത് അങ്ങനെ വന്നപ്പോഴാണ് നമ്മളിങ്ങനെ പുതിയ നമ്മുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ഫ്രണ്ടാണ് അൽത്താഫ് എന്ന് പറഞ്ഞിട്ട് ഞണ്ടുകളുടെ നാട്ടൊരു ഇടവേളയുടെ ഡയറക്ടർ. അപ്പോൾ ഞണ്ടുകളുടെ നാട്ടൊരു ഇടവേളയാണ് എൻ്റെ ഫസ്റ്റ് മൂവി. അപ്പോൾ അവൻ അങ്ങനെ എൻ്റെ അടുത്ത്, അപ്പം ഞാനും ഇതുപോലെ ചുമ്മാ ഇടയ്ക്ക് ഗ്യാപ്പുള്ളപ്പോൾ ഓരോ പാട്ടുകളൊക്കെ ചുമ്മാ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ചെയ്ത ഒന്നിനൊരു പാട്ടൊക്കെ അൽത്താഫിന് കേൾപ്പിച്ചിട്ട് മുമ്പ് എപ്പോഴും. അപ്പൊ അവനങ്ങനെ പുതിയ സിനിമയെ പറ്റി ആലോചിച്ചപ്പോ അവൻ എന്നെ ആലോചിച്ചു. അങ്ങനെയാണ് ആദ്യം ആ മൂവിയിൽ. അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കാം, നമ്മുടെ ഫ്രണ്ടാണ്, നമ്മൾക്ക് ഒരു കംഫർട്ടബിൾ സോൺ ആണ്, അപ്പോ ഒന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ചെയ്തത്. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കുറച്ച് കോൺഫിഡൻറ്റും ആണ് ഞാൻ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ പാട്ട് ചെയ്യണമായിരുന്നു എനിക്ക് ഭയങ്കര പേടിയാണ്. പാട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നല്ല പാട്ട് ഉണ്ടാക്കാൻ പറ്റൂ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂ, ഡയറക്ടർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എനിക്കും എന്നെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിൽ നല്ല പാട്ട് ഉണ്ടാക്കാൻ പറ്റൂ, അങ്ങനെയൊക്കെയുള്ള പേടി എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. പാട്ടിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ് എപ്പോഴും പാട്ട് ഉണ്ടാക്കണമായിരുന്നു. പക്ഷെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ടെൻഷനില്ല. കാരണം ഞാൻ ബിജി ചേട്ടൻ്റെ കൂടെ കുറെ ഒരു 100 സിനിമയുടെ അടുത്തെങ്കിലും ബിജി ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബിജി ബാൽ ചേട്ടൻ്റെ കൂടെ. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഓരോ സീനുകൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ഓരോ സീൻ എങ്ങനെ ചെയ്യണം, ഓരോ സീൻ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെയുള്ള എങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചേട്ടൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും സിനിമകൾ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒട്ടും പേടിയില്ല, അത് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. പക്ഷെ പാട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇപ്പം നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ശേഷം എനിക്ക് കുറച്ച് സിനിമകളൊക്കെ വന്നു, പുതിയ സിനിമകൾ, പുതിയ ഡയറക്ടർമാരൊക്കെ വിളിച്ചു. അപ്പം ഞാൻ ഒന്ന് ചില സിനിമകൾ സ്കോർ മാത്രം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം ചെയ്യാമെന്ന് കംപ്ലീറ്റ് ചെയ്തു, ചില സിനിമകളിൽ പാട്ടും കൂടി ചെയ്യാന്ന് വെച്ചാൽ അന്നത്തെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് പാട്ടിന്റെ കാര്യത്തിൽ കുറച്ച് പേടിയാണ്. അപ്പൊ ഞാൻ അത്രയും ഓക്കെ ആവും ഓക്കെ ആവും എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്ന ആണ് ഞാൻ പാട്ട് ഉൾപ്പെടെ ചെയ്യുന്നത്. അതല്ലാണ്ട് ഇപ്പൊ വേറെ ഒന്നുണ്ട്, സിനിമകൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ പാട്ട് അങ്ങനെ ഒരു പേടിയുള്ള പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നു അത്ര. അപ്പൊ ജാതിക്കത്തോട്ടൊക്കെ ചെയ്തപ്പോ ഞാൻ ഡയറക്ടറോട് പറഞ്ഞു എനിക്കിത് ഒരു ഉറപ്പൊന്നുമില്ല, ഇത് ഹിറ്റ് ആവുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട, ഇത് ഒരു വെറൈറ്റി ആയിട്ട് നമ്മളിങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു മാത്രമേ ഉള്ളൂ, ഹിറ്റ് ആവുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഡയറക്ടർ ഗിരീഷിന്റെ അടുത്ത് പറയായിരുന്നു അത് ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമ്മുടെ അതിന്റെ പ്രൊഡ്യൂസറും ക്യാമറമാനും ഒക്കെ ആയിരുന്നു ജോമോൻ ചേട്ടൻ്റെ, ജോമോൻ ടീച്ചർ. അപ്പൊ ജോമോൻ ചേട്ടന് ഭയങ്കര കോൺഫിഡൻസ്, ജോമോൻ ചേട്ടൻ പറയുന്നത് ഹിറ്റ് ആണ്, ഉറപ്പായിട്ട് ഹിറ്റ് ആവും എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ അങ്ങനെ ഒരുപാട് പ്രതീക്ഷിക്കരുത്, എനിക്കത്ര ഉറപ്പൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. എന്തോ അത് രക്ഷപ്പെട്ടു. അപ്പോ അങ്ങനെ വരുമ്പോ നമ്മളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് ശരിയാവുമ്പോ ഭയങ്കര സന്തോഷമാണ്, അപ്പൊ കുറച്ച് കോൺഫിഡൻസ് കൂടും. പക്ഷെ എന്നാലും അടുത്ത പുതിയ സിനിമയിൽ, ഇപ്പൊ പുതിയ സിനിമയിൽ പാട്ടുകൾ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് അതേ ടെൻഷൻ തന്നെയാണ്, ഇത് എങ്ങനെയാവും, എന്താവും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള പേടി, പേടിയിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റിൻ മ്യൂസിക് ഡയറക്ടർ ആയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നിരിക്കും ജസ്റ്റിന്റെ കരിയർ? രണ്ട് കാര്യങ്ങളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്, രണ്ട് കാര്യങ്ങൾ. ഒന്നുകിൽ ടീച്ചർ ആയനേ, അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ ഒരു സോഷ്യൽ വർക്കർ ആയാണ്, എന്തെങ്കിലും MSW ഒക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പരിപാടിയിലോട്ട് പോവാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഒരുപാട് നന്ദി ജസ്റ്റിൻ ഇന്ന് ഞങ്ങളോടൊപ്പം ഇവിടെ ചേർന്ന് ഞങ്ങളുടെ വ്യൂവേഴ്സിന് വളരെ ഇൻസ്പിരേഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ക്വയറ്റ് ടൈമിൽ ജസ്റ്റിൻ എന്ത് ചെയ്യുന്നു എന്ന് നമ്മുടെ വ്യൂവേഴ്സിനോട് പറഞ്ഞതിലും ഒരുപാട് നന്ദി. ഞങ്ങൾ M4 TV യിലെ
എല്ലാ ക്രൂവിൻ്റെ പേരിലും ജസ്റ്റിന് ബെസ്റ്റ് വിഷസ് നേരുന്നു. താങ്ക് യു സോ മച്ച്. തിരിച്ചും നിങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയിരുന്നു. എല്ലാവരെയും ഇത് എല്ലാവരും കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഇരിക്കുന്ന എല്ലാ ഓഡിയൻസിനും എല്ലാവർക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയുള്ള എൻ്റെ സിനിമകളും പാട്ടുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്നെ അപ്പൊ നിങ്ങൾ എന്നെ വീണ്ടും ഇന്റർവ്യൂ വിളിക്കില്ല, അപ്പൊ നമുക്ക് വീണ്ടും വിശേഷങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഈ കൊറോണ സമയത്ത് എല്ലാവരും സേഫ് ആയിട്ടിരുന്ന് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ വേഗം മാറി എല്ലാവരും ഹാപ്പി ആയിട്ട് നമ്മുടെ പഴയ ലൈഫിലോട്ട് തിരിച്ചു വരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈസ്റ്ററിന്റെയും കൂടി വിശ്വസ് ഈ സമയത്ത് നേരും. താങ്ക് യു ജസ്റ്റിൻ. ബൈ ബൈ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ബൈ ബൈ.